ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനിന്ന് നിൽക്കുന്നത് റാഷിദിയ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. നിങ്ങൾക്ക് ആകാശക്കാഴ്ച കാണിക്കാൻ കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആകാശം വലിയ ക്ലിയറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. 6:30 ഇവിടുത്തെ 6:30. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കാരണം ഉണ്ട്. ഒരു ദിവസം എനിക്കൊരു വിസയുടെ കാലാവധി 2 മാസമാണ്. 1 മാസം കഴിഞ്ഞപ്പം എനിക്കൊരു കോൾ വന്ന് റാഷിദിയ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് അത് കണ്ടപ്പോൾ പിന്നെ ഹു ആയു എന്ന് പറയണ്ടല്ലോ. എന്താ സാർ എന്ന് ചോദിച്ചു. പറഞ്ഞു, റാഷിദിയ എന്ന് 1 മാസത്തെ വിസയുള്ളൂ, വേഗം പോകണം, മുൽക്കിൽക്ക് പോകണം എന്ന് പറഞ്ഞു. ദിസ് ഇസ് മൈ മുൽക്ക് എന്ന് പറഞ്ഞു ഞാൻ പറയും. ഇവിടെ അപ്പോൾ പറയും 2 മാസത്തെ വിസ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അല്ല, റാഷിദിയയിൽ 1 മാസം നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, UAE നിയമമല്ലേ റാഷിദിയയിലും എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എവിടേക്ക് ചോദിച്ചു? സ്റ്റേഷനിലേക്ക് വരാം. അപ്പോൾ എപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലത്ത് വരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സ്കൂളിൻ്റെ അവിടെ ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു യൂട്യൂബറാണ്, പ്ലേ ഗ്രൗണ്ടിലാണ്. ഏത് സ്കൂൾ? അപ്പം എനിക്ക് ആ പേര് ഓർമ്മയില്ല. ആപ്പിൾ എന്ന സ്കൂളാണ്. അപ്പം എനിക്ക് പറയാനും കിട്ടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെന്താ നമുക്ക് ഉറക്കം വരിക? എന്താത് സത്യമാണോ എന്നറിയില്ലല്ലോ. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ സെർച്ച് ചെയ്ത് പോലീസ് സ്റ്റേഷൻ്റെ നമ്പറൊക്കെ നോക്കി, എല്ലാ നമ്പറും നോക്കിയപ്പം ഈ നമ്പർ അതിലില്ല. അപ്പോൾ അതെന്തോ ഫേക്കാണല്ലോ. അപ്പോൾ സ്റ്റേഷനാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഇങ്ങോട്ട് കോൾ വിളിക്കും. ഞാനപ്പോൾ 1:30 ഉണ്ടാവും, ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറക്കം വരില്ലല്ലോ, ഇത് സത്യമാണെന്ന് കരുതിയിട്ട്. ഇവിടെ നിയമം അങ്ങനെയാണോ എന്തോന്നും അറിയില്ലല്ലോ. 2 മാസത്തെ വിസ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുലർച്ചെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമ്പർ ഇതിൽ ആ നമ്പറല്ലത്. അവൻ പാതിരാക്കി വിളിച്ചു നോക്കി, 1:30, 1:45, 2 മണിയായിക്കാണും. വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. എന്തായാലും സ്റ്റേഷനിൽ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചിട്ടെങ്കിലും വിളിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ഫേക്കാണ്. പിന്നെ ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഇത്തിരി വൈകി അന്ന് എണീറ്റപ്പോൾ, 6 മണിയൊക്കെ ആയി. എന്നാലും വേഗം എണീറ്റ് കുളിച്ച് കഴിഞ്ഞ് ഞാൻ പാർക്കിലേക്ക് പോയി എക്സസൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ലേശം ക്ലിയർ ആയിട്ടുണ്ട് ആകാശം. ഇല്ല പോരാ. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. സൈക്കിളുമായിട്ടങ്ങനെ മെല്ലെ നീങ്ങാം. അപ്പോൾ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നില്ല എനിക്ക്. പോകണമെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പോകാം. പിന്നെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടെയൊക്കെ പോവാം എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് സ്റ്റേഷൻ കണ്ടത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇപ്പോൾ സൈക്കിളിൽ വരുന്ന ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ പാതിരാക്ക് വിളിച്ചപ്പോൾ കോൾ എടുക്കാത്ത ഒരു സ്റ്റേഷൻ എങ്ങനെയുണ്ട്? അവരെന്തായാലും എടുക്കും. എന്താ സംഭവിച്ചത് എന്നെങ്കിൽ ചോദിക്കും. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ആ പാതിരാക്ക് വിളിച്ചിട്ട് വെറുതെ ഭ്രാന്താണെന്ന് പറയില്ലേ. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇതാ നമ്പറല്ല, സ്റ്റേഷനത്തെ നമ്പറല്ല. ആ അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടായി. കണ്ടോ, ഫുട്പാത്തിലൊക്കെ കാറാണ്. പിന്നെ എങ്ങനെ ഫുട്പാത്തിലൂടെ സൈക്കിൾ ഓടിക്കും? പോലീസ് കണ്ടാൽ പറയും ഫുട്പാത്തിലൂടെ പോ, ഫുട്പാത്തിലൂടെ പോ. എങ്ങനെ പോവാനാ? ഇതൊക്കെ തന്നെ സംഭവം. അപ്പം അവരെ കാണുമ്പോൾ നമ്മൾ, സാർ പോകാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയുക.
പക്ഷേ പോക്ക് സാധാരണ റൂട്ടിൽ കൂടെ തന്നെ. ഓക്കെ ബൈ.